പ്രണയത്തിൽ അച്യുതമേനോനായി എത്തി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ബോളിവുഡ് താരം അനുപം ഖേർ മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ്. കെ എൻ ശശിധരൻ സംവിധാനം ചെയ്യുന്ന നയനം എന്ന ചിത്രത്തിലൂടെയാണ് അനുപം ഖേർ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. പാലക്കാടും പൊള്ളാച്ചിയിലുമായി ചിത്രീകരണം പുരോഗമിക്കുന്ന നയന എന്ന സിനിമയിലൂടെയാണ് പ്രണയത്തിലെ അച്യുതമേനോൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നത്. കണ്ണിന് രോഗം ബാധിച്ച് കേരളത്തിലേക്ക് ചികിത്സ തേടിയെത്തുന്ന കശ്മീരിയുടെ വേഷമാണ് ചിത്രത്തിൽ അനുപം ഖേറിന്. ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ഖേർ അവിടെ തന്നെ വർണ്ണാതിരയ്ക്ക് ചികിത്സ തേടിയെത്തുന്ന കൊച്ചു പെൺകുട്ടിയുമായി സൗഹൃദത്തിലാവുന്നതാണ് പ്രമേയം. വെല്ലുവിളികൾ നിറഞ്ഞ വേഷം പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് അനുപം ഖേർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. I am not the main role. Main role is of that 9-year-old girl, Anika. It's a relationship between a man who is going blind and a girl who is colorblind. Their relationship. But there are other actors. It's a different, big story. I am a part of the story. I have enjoyed working. Today is my last day of the film. I have had a good time working with these people. That small little child is brilliant, amazing. കെ എൻ ശശിധരൻ നിർമ്മാണവും സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്ന നയനത്തെ ശ്രദ്ധേയമാക്കുന്നത് അണിയറയിലെ കൂട്ടായ്മയാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരേ കാലയളവിൽ പഠനം കഴിഞ്ഞിറങ്ങിയ ഒരു കൂട്ടം ആളുകൾ വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേരുന്നു എന്നത് ഈ ചിത്രത്തിന്റെ സവിശേഷതയാണ്. ഞങ്ങളൊക്കെ ഒരു കളരിയിൽ അഭ്യസിച്ചവരാണല്ലോ, അപ്പോൾ അവരെ കൂടുതൽ നമുക്കറിയാം, അവരുടെ പൊട്ടൻഷ്യൽ നമുക്കറിയാം. അങ്ങനെ എടുത്താൽ അനുപം ഖേറിന് പുറമെ മിയ എന്ന ബാലതാരവും സിദ്ദിഖ്, ജഗദീഷ്, വി കെ ശ്രീരാമൻ, മുകിൽ, കൽപ്പന എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. പാലക്കാട്ടെ അഹല്യ കണ്ണാശുപത്രിയിലും പൊള്ളാച്ചിയിലുമായി ചിത്രീകരണം പുരോഗമിക്കുന്ന നയനത്തിന്റെ ക്യാമറ കെ ജി ജയനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.